തെരുവ് നായ ശല്യം ഒരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുന്നു. നായയുടെ കടിയേറ്റാൽ പേ വിഷബാധയുണ്ടാകുന്നു. നായയുടെ ഉമിനീരിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന വൈറസ് മാരകമാണ്. പേ വിഷബാധയിൽ നിന്ന് മുക്തി നേടാനുള്ള മരുന്നുകളില്ല. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. അതിനായി നായ കടിച്ചാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളും ആശുപത്രിയിലെ ചികിത്സയും എന്താണെന്നറിയണം. വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിലും തെരുവ് നായയാണെങ്കിലും കടിയേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് കടിയേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുകയാണ്. ഒഴുകുന്ന വെള്ളത്തിൽ 15 മിനിറ്റോളം കഴുകണം. സോപ്പ് ഉപയോഗിച്ച് വേണം മുറിവ് കഴുകാൻ. ആന്റിബാക്ടീരിയൽ സോപ്പ് തന്നെ വേണമെന്നില്ല. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് മതി. ചെറിയ മുറിവാണെങ്കിലും കഴുകണം. മുറിവ് നന്നായി കഴുകുന്നത് അണുക്കളെ പുറത്തു കളയാൻ സഹായിക്കും. മുറിവ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിക്കണം. ചെറിയ മുറിവാണെങ്കിൽ പോലും നിർബന്ധമായും വൈദ്യസഹായം തേടണം. മുറിവ് വൃത്തിയാക്കുന്നത് ഒരിക്കലും വാക്സിനേഷൻ എടുക്കുന്നതിന് പകരമാകില്ല. കടിയേറ്റ ഭാഗം ബാൻഡേഡ് പോലുള്ളവ കൊണ്ട് കെട്ടിവെക്കണമെന്നില്ല. മുറിവ് തുറന്ന രീതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവിൽ നിന്നുള്ള രക്തസ്രാവം 5 മിനിറ്റ് കൊണ്ട് തന്നെ നിലയ്ക്കും. എന്നാൽ ചിലരിൽ രക്തസ്രാവം കൂടുതൽ നേരം നിലനിൽക്കാറുണ്ട്. ഇത്തരക്കാരുടെ മുറിവിൽ നല്ല വൃത്തിയുള്ള തുണിയോ മറ്റോ കൊണ്ട് അമർത്തി പിടിക്കുക. പേ വിഷബാധയെ തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വാക്സിനേഷൻ. വീട്ടിലെ നായയോ തെരുവ് നായയോ ആണെങ്കിലും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഗർഭിണിയാണെങ്കിലും കുത്തിവയ്പ് എടുക്കാൻ ഉപേക്ഷ കാണിക്കരുത്. ഈ കുത്തിവയ്പ് ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ബാധിക്കില്ല. കുത്തിവയ്പ് എടുക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണമില്ല. കുട്ടികൾക്ക് പലപ്പോഴും മുഖത്താണ് കടിയേൽക്കുക. അവരുടെ പൊക്കക്കുറവാണ് ഇതിന് കാരണം. തലച്ചോറിനടുത്ത സ്ഥലമായതിനാൽ കുട്ടികളുടെ വാക്സിനേഷൻ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പനി, മുറിവുണങ്ങാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഡോക്ടറുടെ സഹായം തേടണം. വീട്ടിൽ നായയെ പരിപാലിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നായയ്ക്ക് കൃത്യ സമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. വീട്ടിലെ കുട്ടികളെ നായയുടെ അടുത്ത് ഇടപഴകാൻ അനുവദിക്കരുത്. നിശ്ചിത ഇടവേളകളിൽ കുത്തിവയ്പ്പെടുത്താണ് റാബിസിനെതിരെ പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നത്. പണ്ട് പൊക്കിളിന് ചുറ്റുമുള്ള വേദനയേറിയ കുത്തിവയ്പ്പാണ് നൽകിയിരുന്നത്. ഇന്ന് അതില്ല. കൈമുട്ടിനു മുകളിൽ പേശിയിലാണ് കുത്തിവയ്പ് എടുക്കുന്നത്. കടിച്ച ദിവസം 3, 7, 14, 28 എന്നീ ദിവസങ്ങളിലായാണ് കുത്തിവയ്പ് നൽകുന്നത്. പേശികളിൽ എടുക്കുന്നതിന് പകരം തൊലിപ്പുറത്തെടുക്കുന്ന IDRV കടിച്ച ദിവസം 3, 7, 28 എന്നീ ദിവസങ്ങളിലായാണ് എടുക്കുന്നത്. 90-ാം ദിവസം ബൂസ്റ്റർ ഡോസും എടുക്കാം.